ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മകൾ ശ്യാമ റിവ്യൂലേക്ക് സ്വാഗതം. ശ്യാമ ഐശ്വര്യോട് പറയുന്നു, എന്നാൽ ഏട്ടത്തി പോയിട്ട് വാ, ഞാൻ നോക്കിക്കോളാം അമ്മ അറിയാതെ. ശരി ശരി എന്ന് പറഞ്ഞാ അവിടെ ഒന്ന് പോകാൻ തുടങ്ങുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇവളൊക്കെ എന്താ ഇങ്ങനെ പണിയെടുത്ത് മരിക്കാൻ നിൽക്കുന്ന ഓരോ ജന്മങ്ങള്. അങ്ങനെ ഐശ്വര്യ അവിടെ ഒന്ന് പോകുമ്പോൾ ശ്യാമ സന്തോഷത്തോടുകൂടി വസുന്ധരാമയുടെ അരികിലേക്ക് പോവുകയാണ്. തുടർന്ന് ബെഡിലിരിക്കുന്ന വസുന്ധരാമ ഉറക്കെ വിളിക്കുകയാണ്, ഐശ്വര്യ മോളെ ഐശ്വര്യ. ശ്യാമ അരികിലേക്ക് വരുമ്പോൾ വസുന്ധരാമ ചോദിക്കുന്നു, ഐശ്വര്യ വന്നോ? വന്നു എന്ന് ശ്യാമ മൂളുമ്പോൾ വസുന്ധരാമ പറയുകയാണ്, വല്ലാതെ ബോറടിക്കുന്നു, ഒരു പാട്ട് വെച്ച് തരാമോ മോളെ? ഇത് കേട്ട് ശ്യാമ ഒരു പാട്ട് വെച്ച് കൊടുക്കുകയാണ്. വിവേകിനൊപ്പം ശ്യാമ പാടിയ ആൽബത്തിലെ പാട്ടാണ്. വസുന്ധരാമ പറയുന്നു, വിസ്മയുടെ പാട്ടാണല്ലോ, എത്ര മനോഹരമായിട്ട് ആ കുട്ടി പാട്ട് പാടുന്നത്. ദൈവം നേരിട്ട് വന്ന് അവളുടെ മനസ്സിലിരുന്ന് പാടിപ്പിക്കുന്നത് പോലെ. ഇതിനൊക്കെയാ സരസ്വതി വരമെന്ന് പറയുന്നത്. അരുന്ധതി ഭാഗ്യവതിയാ, ഇത്രയും പ്രശസ്തയായ ഒരു മകൾ ഉള്ളതിൽ അരുന്ധതിക്ക് അഭിമാനിക്കാം. എന്തു മധുരമായ സ്വരം, പാട്ട് പാടുമ്പോഴുള്ള ആ ഫീൽ നന്നായിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും അല്ലേ ഐശ്വര്യ? ഇതെല്ലാം മൂളി കേൾക്കുകയാണ് ശ്യാമ. വസുന്ധരാമ പറയുന്നു, നമ്മുടെ ആഹിക്ക് വേണ്ടി അരുന്ധതി വിസ്മയെ കല്യാണം ആലോചിച്ചതാ. എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. നക്ഷത്രയുടെ കാര്യം കുഴപ്പമായപ്പോൾ ആ വിസ്മയെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു ആഖി, എനിക്ക് അത് സന്തോഷമാകുമായിരുന്നു. ഈ തീരാ തലവേദനയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരേണ്ടായിരുന്നു. ഇത് കേട്ട് ശ്യാമ കണ്ണുനിറങ്ങി നിൽക്കുമ്പോൾ വസുന്ധരാമ പറയുകയാണ്, ഇത് വല്ലാത്ത ഒരു നാശമായി പോയി. ഇവള് കാരണം എന്തെങ്കിലും ഈ കുടുംബത്തിനൊരു സമാധാനം ഉണ്ടാകുമോ? ഈ തറവാടിനുമേൽ വന്നു പതിച്ച ഒരു വെള്ളിടിയായി പോയി ഈ കല്യാണം. ഇതെല്ലാം കേട്ട് ശ്യാമ കരയുമ്പോൾ വസുന്ധരാമ ചോദിക്കുകയാണ്, നീ എന്താ ഐശ്വര്യ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പെട്ടെന്ന് ഐശ്വര്യയുടെ ശബ്ദത്തിൽ ശ്യാമ പറയുന്നു, ഒന്നുമില്ല. തുടർന്ന് പാട്ട് ആസ്വദിച്ചിരിക്കുന്ന വസുന്ധരാമ പറയുകയാണ്, ഈ പാട്ടിന് സ്വരമൊന്നും ലയമൊന്നും ഒന്നും അല്ല പറയേണ്ടത്, നാദമെന്ന വിസ്മയുടെ ശബ്ദം നാദമാണ്. ഈ മലമുകളിൽ നിന്ന് അരുവി ഒഴുകി വരുന്നത് പോലെ കേൾക്കാൻ എന്തു സുഖമാ. ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വസുന്ധരാമയെ നോക്കുകയാണ് ശ്യാമ. വസുന്ധരാമ പറയുന്നു, ആഖി വിസ്മയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ബോറടിക്കുമ്പോൾ അവളെ വിളിച്ചിരുത്തി പാടിക്കാമായിരുന്നു. പാട്ടൊരു മെഡിസിൻ കൂടിയാ, മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി തരുന്ന മെഡിസിൻ. വിസ്മയെ ഇളയ മരുമകളായി വന്നിരുന്നെങ്കിൽ ആനന്ദ നിലയത്തിൽ എല്ലാ നേരവും പാട്ടും സന്തോഷവും ആകുമായിരുന്നു. ആ എന്തു പറയാനാ, വരുന്നതൊക്കെ അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ? ശ്യാമ മനസ്സിൽ പറയുന്നു, അമ്മേ, അമ്മ കേൾക്കുന്ന ഈ ഗാനം അമ്മയുടെ ഇളയ മരുമകളുടേതാണെന്ന് ഒരിക്കൽ അമ്മ തന്നെ തിരിച്ചറിയും. സരസ്വതീവരമുള്ളത് ആർക്കാണെന്ന് അന്ന് അമ്മ മനസ്സിലാക്കും. അങ്ങനെ ശ്യാമ അവിടെ ഒന്ന് പോകാനായി തുടങ്ങുമ്പോൾ വസുന്ധരാമ പറയുന്നു, മോളെ ഐശ്വര്യെ നീ പോയി എനിക്കുള്ള ആഹാരം എടുത്തോണ്ട് വാ. ഇത് കേട്ട് മോളെ ശ്യാമ അവിടെ ഒന്ന് പോകുകയാണ്. തുടർന്ന് വസുന്ധരാമയ്ക്കുള്ള ആഹാരവുമായി ശ്യാമ അവിടേക്ക് വരുമ്പോൾ വസുന്ധരാമ ചോദിക്കുന്നു, ഐശ്വര്യ വന്നോ? വന്നു എന്ന് മൂളിയിട്ട് ഐശ്വര്യയുടെ ശബ്ദത്തിൽ ശ്യാമ പറയുകയാണ്, കഴിക്കാം. വസുന്ധരാമ പറയുന്നു, എന്റെ കൈ ഒന്ന് കഴുകണം മോളെ. ഞാൻ തരാമെന്ന് പറഞ്ഞ് ശ്യാമ വസുന്ധരാമയുടെ അരികിലേക്ക് ഇരുന്ന് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. സന്തോഷത്തോടുകൂടി അത് വാങ്ങിക്കഴിക്കുന്ന വസുന്ധരാമ പറയുന്നു, ഇളയ മരുമകൾ ശത്രുത കൊണ്ട് എന്റെ കണ്ണു കളഞ്ഞു, രണ്ടാമത്തെ മരുമകൾ എനിക്കെന്റെ കണ്ണുകളായിട്ട് മാറുന്നു. അതല്ലെങ്കിലും അങ്ങനെയാ, ദൈവം രണ്ടു മരുമക്കളെ എനിക്ക് നല്ലതായി തന്നു, ഒരെണ്ണത്തിനെ എനിക്ക് ഉപദ്രവമായിട്ടും തന്നു. സാരമില്ല വിധി. ഇത് കേട്ട് കണ്ണുനിറങ്ങിയൊന്ന് ആലോചിച്ചിട്ട് ശ്യാമ സ്നേഹത്തോടുകൂടി വസുന്ധരാമയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. വസുന്ധരാമ പറയുന്നു, ആ ശ്യാമ എനിക്കിട്ട് ഈ ചെയ്ത് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല, അവൾ അത്രയ്ക്ക് ദുഷ്ടയാണോ? കണ്ണുനിറങ്ങിയോണ്ട് ശ്യാമ പറയുന്നു, ദാ കഴിക്കമ്മേ. അപ്പോൾ വസുന്ധരാമ പറയുകയാണ്, എന്നെ ഈ കൊല്ലാക്കൊല ചെയ്തിരുത്തിയിട്ടും ഈ വീട്ടിലുള്ളവരെല്ലാം അവളുടെ കൂടെയാ, അതാ എനിക്ക് സഹിക്കാത്തത്. എന്റെ പൊന്നു മോളെ ഐശ്വര്യെ, ശ്യാമ അമ്മയെന്ന് വിളിക്കുമ്പോൾ വസുന്ധരാമ പറയുകയാണ്, നിന്നെ എനിക്ക് ദൈവം തന്നതാ, നീ എന്റെ ഭാഗ്യമാ. ഐശ്വര്യ എനിക്ക് എന്റെ മരുമകളല്ല, എന്റെ മകളാ. മകള് എനിക്ക് പിറക്കാതെ പോയ എന്റെ മകള്. ഇതെല്ലാം കേട്ട് ശ്യാമ കരയുകയാണ്. ഈ സമയം വാതിലിന്റെ അരികിലേക്ക് വരുന്ന അമൃത അവരെ ശ്രദ്ധിക്കുന്നു. ശ്യാമ പുഞ്ചിരിച്ചുകൊണ്ട് അമൃതയെ തിരിഞ്ഞു നോക്കുകയാണ്. വസുന്ധരാമ പറയുന്നു, എന്റെ രണ്ടാമത്തെ മരുമകളായ നീ കൂടെ എന്റെ അരികിലില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ തകർന്നു പോയേനെ. ഒരാള് വീഴുമ്പോൾ താങ്ങായി വരുന്നവരാ യഥാർത്ഥ മിത്രം, അവരാ സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളവര്. ഐശ്വര്യ എന്റെ ഭാഗ്യമാ, എന്റെ ജന്മ സൗഭാഗ്യം. ഐശ്വര്യ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ശ്യാമ കരഞ്ഞുകൊണ്ട് അമൃതയെ നോക്കുമ്പോൾ അമൃത പതിയെ ചോദിക്കുന്നു, ഞാൻ പറയട്ടെ? വസുന്ധരാമ ഐശ്വര്യ എന്ന് വിളിക്കുമ്പോൾ ഐശ്വര്യയുടെ ശബ്ദത്തിൽ ശ്യാമ ചോദിക്കുന്നു, എന്താ അമ്മേ? വസുന്ധരാമ ചോദിക്കുന്നു, നീ എനിക്ക് ആഹാരം വാരി തരുന്ന സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു. ശ്യാമ കരഞ്ഞുകൊണ്ട് അമൃതയെ നോക്കുന്നു, ഞാൻ ഇപ്പൊ പറയെന്ന് പറഞ്ഞ് അമൃത അകത്തേക്ക് വരാനായി തുടങ്ങുമ്പോൾ അമൃതയെ തടയുകയാണ് ശ്യാമ. വസുന്ധരാമ ചോദിക്കുന്നു, ആരാ വന്നത്? അമൃത പറയുന്നു, ഞാൻ അമ്മേ. അമൃത വസുന്ധരാമ ചോദിക്കുന്നു, അമ്മയെ കാണാൻ പോയിരുന്നു. അമൃത പറയുന്നു, പോയി. അപ്പൊ തന്നെ ഞാൻ കാറിൽ തിരികെ പോന്നു. ഇവിടെ അമ്മ ഇങ്ങനെ ഇരിക്കുകയല്ലേ? വസുന്ധരാമ പറയുന്നു, എന്റെ കാര്യത്തിൽ ഇനി ആരും വിഷമിക്കണ്ട. കണ്ടില്ലേ, ഐശ്വര്യ ഏതു നേരവും കൂടെയുണ്ട്. ഇപ്പൊ എനിക്ക് ചോറ് വിളമ്പി തരികയായിരുന്നു. എവിടെയെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ഇത്ര നല്ലൊരു മരുമകള്? ഇത് കേട്ട് വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് അമൃതയും ശ്യാമയും. പിന്നീട് കാണിക്കുന്നത് വാസുദേവൻ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സന്തോഷത്തോടുകൂടി
കൂടി അച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്ത് ശ്യാമ പറയുന്നു, ഹലോ അച്ഛ. വാസുദേവൻ ചോദിക്കുന്നു, മോളെ എന്തൊക്കെയുണ്ട് മോളെ അവിടെ വിശേഷങ്ങള്? ദേവികയും ജയന്തിയും അവിടേക്ക് വരുന്നു. ശ്യാമ പറയുന്നു, ഇവിടെ എനിക്ക് വളരെ സന്തോഷമാണ് അച്ഛ, എല്ലാവർക്കും എന്നെ ഒത്തിരി ഇഷ്ടമാ. വസുന്ധരാമ്മയ്ക്കും എന്ന് വാസുദേവൻ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അമ്മയ്ക്കും എന്നോട് വലിയ ഇഷ്ടമൊക്കെ തന്നെയാ. ആദ്യ സമയത്തൊക്കെ കല്യാണം അങ്ങനെ നടന്നതിന്റെ പേരില് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് അമ്മയ്ക്ക് ഞാൻ അരികിലില്ലെങ്കിൽ പറ്റില്ലെന്നുള്ള അവസ്ഥയായി. ഞാൻ ഏതു നേരവും കൂടെ വേണം. അച്ഛൻ എന്റെ കാര്യം ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, ഇവിടെ എനിക്ക് വലിയ സന്തോഷമാ. ഇതെല്ലാം കേട്ട് വാസുദേവൻ വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ ദേവികി ചോദിക്കുന്നു, മോൾക്ക് എന്താ വാസുവേട്ടാ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാസുദേവൻ പറയുന്നു, മോൾക്ക് അവിടെ വലിയ സന്തോഷമാ. അതൊക്കെ കേട്ടപ്പോൾ കണ്ണറിയാതെ നിറഞ്ഞു പോയതാ. ശ്യാമ പറയുന്നു, അച്ഛാ പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു സെക്യൂരിറ്റി വന്നിട്ടുണ്ട്, അച്ഛനെ പോലെ തന്നെയാ, അച്ഛന്റെ അതേ നടപ്പും. ഇത് കേട്ട് ടെൻഷനോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വാസുദേവൻ പറയുന്നു, മോളെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കാമേ. അങ്ങനെ വാസുദേവൻ ദേവികിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന അമ്മയെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ചിട്ട് ജയന്തി പറയുന്നു, എനിക്ക് അവളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അങ്ങനെ ജയന്തി ഫോണിലൂടെ ചോദിക്കുന്നു, ശ്യാമേ എങ്ങനെയുണ്ടായിരുന്നടി മൂന്നാർ യാത്രയൊക്കെ? പുഞ്ചിരിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, നല്ല രസമായിരുന്നു ഏട്ടത്തി. ജയന്തി ചോദിക്കുന്നു, നല്ല തണുപ്പായിരുന്നു? നല്ല തണുപ്പായിരുന്നു എന്ന് ശ്യാമ പറയുമ്പോൾ ജയന്തി ചോദിക്കുന്നു, ചക്കക്കൊമ്പനെയും പടയപ്പയൊക്കെ കണ്ടോ നീ? ശ്യാമ പറയുകയാണ്, ആനയൊന്നും കണ്ടില്ല ഏടത്തി. ജയന്തി ചോദിക്കുന്നു, നീലക്കുറിഞ്ഞു പൂത്തത് കണ്ടോ? ശ്യാമ പറയുന്നു, അതിന് കുറഞ്ഞു പോകുന്ന സമയമൊന്നും അല്ലായിരുന്നല്ലോ. ജയന്തി പറയുകയാണ്, ദേ അമ്മയുടെ കയ്യിൽ കൊടുക്കാം. അങ്ങനെ ജയന്തി ഫോൺ ദേവകിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സ്നേഹത്തോടുകൂടി മോളേന്ന് വിളിക്കുകയാണ് ദേവകി. ശ്യാമ സന്തോഷത്തോടുകൂടി അമ്മേന്ന് വിളിക്കുമ്പോൾ ദേവകി ചോദിക്കുന്നു, സുഖമാണോ മോളെ? സുഖമാ അമ്മയെന്ന് ശ്യാമ പറയുമ്പോൾ വസുന്ധരാമ്മ ഉറക്കെ വിളിക്കുകയാണ്, ഐശ്വര്യ മോളെ ഐശ്വര്യ. ഇത് കേട്ട് ശ്യാമയൊന്ന് ശ്രദ്ധിച്ചിട്ട് ദേവികിയോട് പറയുന്നു, അമ്മ ഞാൻ പിന്നെ വിളിക്കാം, ഇവിടുത്തെ അമ്മ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ശ്യാമ അവിടെ നിന്ന് പോകുമ്പോൾ വാസുവേട്ടാന്ന് വിളിച്ച് വാസുദേവന്റെ അരികിലേക്ക് ഇരിക്കുകയാണ് ദേവകി. വാസുദേവൻ പറയുന്നു, മോളുടെ വിവരങ്ങളൊക്കെ കേട്ടപ്പോൾ സന്തോഷമായോ ദേവകിക്ക്? സന്തോഷമായി എന്ന് പറഞ്ഞ് ദേവകി അകത്തേക്ക് പോകുകയാണ്. തുടർന്ന് വസുന്ധരാമ ഉറക്കെ ഐശ്വര്യ എന്ന് വിളിക്കുകയാണ്. ഈ സമയം ശ്യാമ അവിടേക്ക് വരികയാണ്. വസുന്ധരാമ ചോദിക്കുന്നു, മോൾ എവിടെ പോയിരുന്നു? കുറച്ചു നേരം ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോഴൊന്ന് പതറി ശ്യാമ പറയുന്നു, ഞാൻ ചായ ഇടാൻ പോയിരുന്നു. ചായ? ആ ചായ വാങ്ങിച്ചിട്ട് വസുന്ധരാമ ചോദിക്കുന്നു, നിന്റെ ശബ്ദം എന്താ മോളെ വല്ലാതിരിക്കുന്നത്? പെട്ടെന്ന് ഐശ്വര്യയുടെ ശബ്ദത്തിൽ ശ്യാമ പറയുകയാണ്, അത് ഒന്നുമില്ലമ്മേ, ലേശം ജലദോഷമുണ്ട്. അങ്ങനെ ശ്യാമ ചുമയ്ക്കുമ്പോൾ വസുന്ധരാമ പറയുന്നു, ജലദോഷം ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം, അത് പനിയായിട്ട് മാറരുത്. ശ്യാമ പറയുന്നു, സൂക്ഷിക്കാമ്മേ. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വസുന്ധരാമ ചോദിക്കുകയാണ്, ഞാൻ മോക്കൊരു ശല്യമായിട്ട് മാറിയോ? ഐശ്വര്യയുടെ ശബ്ദത്തിൽ ശ്യാമ ചോദിക്കുന്നു, എന്റെ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അമ്മ എനിക്ക് എന്റെ അമ്മയെ പോലെ തന്നെയല്ലേ? വസുന്ധരാമ പറയുന്നു, എനിക്കിവിടെ വേറെ രണ്ട് മരുമക്കൾ കൂടിയുണ്ട്, അവരിത് കണ്ടുപഠിക്കട്ടെ. മോളെ എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമോ? നല്ല ശുദ്ധവായു കിട്ടാനാ. ശ്യാമ പറയുന്നു, പിന്നെന്താ, ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ ശ്യാമ വീൽചെയർ എടുത്തോണ്ട് വന്ന് പതിയെ വസുന്ധരാമയെ വീൽചെയറിലേക്ക് ഇരുത്തുകയാണ്. ശേഷം വളരെ സന്തോഷത്തോടുകൂടി ശ്യാമ വസുന്ധരാമയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. വസുന്ധരാമയുടെ കൈയും പിടിച്ച് ശ്യാമ പതിയെ മുറ്റത്തോടെ നടക്കുമ്പോൾ വസുന്ധരാമ പറയുകയാണ്, എനിക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ അവള് സ്നേഹിക്കില്ലായിരുന്നു എന്നെ ഇതുപോലെ, എന്റെ സുഹൃത്തം. അങ്ങനെ വസുന്ധരാമ സന്തോഷത്തോടുകൂടി ശ്യാമയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് വസുന്ധരാമയെ തന്നെ നോക്കി നിൽക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് ഗേറ്റ് തുറന്ന് സെക്യൂരിറ്റി വേഷത്തിൽ വാസുദേവൻ ആനന്ദ നിലയത്തിലേക്ക് വരുന്നു. വാസുദേവൻ മനസ്സിൽ പറയുന്നു, മോളെ കാണുന്നില്ലല്ലോ, അകത്തം കാണും കാണുമായിരിക്കും. അങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് വാസുദേവൻ താൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ഐശ്വര്യയുടെ കൈയും പിടിച്ച് വീൽചെയറിൽ ഹാളിൽ ഇരിക്കുകയാണ് വസുന്ധരാമ. കുറച്ചപ്പുറത്തായി മറ്റെല്ലാവരും ഉണ്ട്. വസുന്ധരാമ പറയുന്നു, എനിക്കെന്റെ ആൺമക്കളെ കൂടാതെ ഒരു മകള് കൂടി ഉണ്ടാകണമെന്ന് എപ്പോഴൊക്കെയോ ഞാൻ അറിയാതെ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം തന്ന അനുഗ്രഹമാ എന്റെ ഈ ഐശ്വര്യ. ഐശ്വര്യ ഒരേ സമയത്ത് എനിക്ക് മകളും മരുമകളും ഒക്കെയാ. ഇത് കേട്ട് എല്ലാവരും ശ്യാമയെ നോക്കുകയാണ്. അരുൺ പതിയെ ആദിയോട് പറയുന്നു, ഏട്ടാ ഇങ്ങനെ സ്തുതിച്ച് അമ്മയാ ഇവളെ വഷളാക്കുന്നത്. ആദി പറയുന്നു, നീ മിണ്ടാതിരിക്ക, എന്തെങ്കിലും ആവട്ടെ. ഐശ്വര്യ സന്തോഷത്തോടുകൂടി അമ്മയെന്ന് വിളിക്കുമ്പോൾ വസുന്ധരാമ പറയുകയാണ്, എന്റെ ഐശ്വര്യ മോൾ ഇല്ലായിരുന്നെങ്കിൽ ഈ കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ ഞാൻ ആകെ തകർന്നു പോകുമായിരുന്നു. ഐശ്വര്യ ഏതു നേരവും കൂടെ നിന്ന് എന്നെ സംരക്ഷിച്ചത്. ഇത് കേട്ട് ശ്യാമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമൃത പറയുന്നു, പോട്ടെ. വസുന്ധരാമ പറയുകയാണ്, കൃത്യസമയത്ത് ആഹാരം, കൃത്യസമയത്ത് എനിക്ക് മരുന്ന്, ഇതൊന്നും ഞാൻ ചോദിക്കാതെ തന്നെ ഐശ്വര്യ എനിക്ക് എടുത്തു തന്നു, ആഹാരം എനിക്ക് വാരി തരുമായിരുന്നു. അരുൺ പതിയെ ആദ്യോട് പറയുകയാണ്, ഏട്ടാ ഇതൊന്നും ഇവള് ചെയ്തതല്ല, ഇവൾ ആ സമയത്ത് ബ്യൂട്ടി പാർലറിലും തുണിക്കടയിലും ഒക്കെ കറങ്ങി നടക്കുകയായിരുന്നു. ഇതൊക്കെ ചെയ്തതേ ശ്യാമയാ. ആദ്യ പറയുന്നു, ശ്യാമയെ ചെയ്തേന്ന് ഇപ്പൊ പറഞ്ഞാലുണ്ടല്ലോ, അമ്മയുടെ സ്വഭാവം ഇപ്പൊ മാറും, വെറുതെ കുടുംബ കലഹം ഉണ്ടാക്കണ്ട, നീ അവിടെ അടങ്ങിയിരിക്കെ. വസുന്ധരാമ പറയുന്നു, ഐശ്വര്യ ഈ കുടുംബത്തിലേക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന് തന്നതാ, ഇവള് സാക്ഷാൽ ഐശ്വര്യ ദേവത തന്നെയാ. ഇതെല്ലാം കേട്ട് അഖിൽ ശ്യാമയെ നോക്കുമ്പോൾ
അരുൺ പറയുകയാണ്. ഐശ്വര്യ, അതെ ഐശ്വര്യയാണ് ഈ കുടുംബത്തിന്റെ നാഥ. വസുന്ധരാമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഐശ്വര്യ പറയുകയാണ്, മതിയമ്മേ എന്നെ ഇങ്ങനെ പുകഴ്ത്തിയത്. എനിക്ക് എന്റെ അമ്മയോട് സ്നേഹമുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. ഇത് കേട്ട് എല്ലാവരും ഐശ്വര്യയെ നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.